Hi guys, welcome back to our channel. अपो इन तो वीडियो ना एंड फेवरेट टाइटलर वीडियो आता है. इनकी सत्य मरना इधर ने शूट अगर चेन समय तो जब आँगेरा हैप्पी है ना कारण से चले पौधे इनकी स्टोला कॉर्ड्स साधने गल आता है जब मेड से किन्दो अपो आदो निगल को उड़ा खान से रहने तो बाइकर एक्साइटमेंट लिखा रहा इन दायलम इप्पन हमारे वेडिंग सीजन आने items are no अब हम कादिया टाइम का लायन डे वीडियो स्टार्ट किया हम आदरे हम बा आधे टाइम एंडी वीडियो कारने के लिए इतना इलेक्ट चैनल में सब्सक्राइब या टा सब्सक्राइब चेन इन्हें तोट्टे साइड लोरे बेल बटन डे आदम उन्हें नेबले इधर न्यार ना वीडियो सेल लन इनके नोटिफिकेशन ऐट गिटना ऐरिक्यूम आद बोलने Guys, if you have a kiddle offers, you can get an affordable rate. And that's why it's called India's Fashion Capital. That's why influencers' style and services selections are weekly refreshed. Flipkart assured products are genuine and international brands. That's also 6 quality checks. The first thing is we can shop in the regional language. പിന്നെ ഫ്ലിപ്പ്കാർട്ടിന്റെ ബെസ്റ്റ് വാല്യൂ ഫോർ മണിയാണ് കാരണം എന്ന് വെച്ചാൽ 10 ലക്ഷത്തിലധികം സ്റ്റൈൽസ് വെറും 199 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതുകൂടാണ്ട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി റിട്ടേൺ ഉണ്ട് അതുപോലെ റീഫണ്ട് ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് പിന്നെ 48 അവേഴ്സ് ഡെലിവറി കിട്ടുന്നതായിരിക്കും പിന്നെ ഓഫേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹീൽസ് ഫ്ലാറ്റ്സ് എത്നിക് ഷൂസ് ഒക്കെ മിനിമം 50% ഓഫും ക്ലച്ചസും ഹാൻഡ് ബാഗ്സ് ഒക്കെ മിനിമം 60% ഓഫും പിന്നെ ജ്വല്ലറി സെറ്റ്സ് ബാങ്കിൾസ് മംഗൾസൂത്രമൊക്കെ മിനിമം 75% ഓഫും ഉണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലച്ചസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ക്ലച്ചസ് വന്നിട്ട് ഇതാണ് ആക്ച്വലി ഈ ഒരു റൗണ്ട് ടൈപ്പ് ഞാൻ ഇതിനു മുമ്പ് മേടിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും വർക്ക് ഉള്ളതല്ല കേട്ടോ പക്ഷെ ഇത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ഒരു ലൈറ്റ് പിങ്ക് കളറിൽ നമ്മുടെ ഫ്ലോറൽ വർക്ക് വന്നിട്ട് അതിൽ ഫുൾ സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഭയങ്കര ക്ലാസ് ലുക്കാണ് നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ ആൻഡ് ഇത് നമുക്ക് വെഡിങ് ഈവിനൊക്കെ ഭയങ്കര അടിപൊളി ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് ഞാൻ വേഗം തന്നെ മേടിച്ചത് ആൻഡ് ഇതിൻ്റെ വർക്ക് ആണെങ്കിലും എന്ത് ഫിനിഷിംഗ് ആണെന്നറിയോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വരുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ത്രെഡ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടോ പ്രതീക്ഷിച്ചത് പക്ഷെ പക്കയാണ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കേട്ടോ എനിക്ക് എന്താ പറയുക ഇതിൽ കൂടുതൽ കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അറിയോ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ഷോ പീസ് ആണ് കേട്ടോ അതായത് ഫോണൊന്നും ഇട്ടുകൊണ്ട് പോകാനൊന്നും പറ്റുമെന്നില്ല കാരണം വെച്ചാൽ അത്രയും എന്താ പറയുക വലുതല്ല പക്ഷെ നമുക്കിങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസിലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ക്യാഷും കീ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേക്കും കീയൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഇട്ട് നല്ലതാണ് മൊബൈൽ പറ്റത്തില്ല പിന്നെ ചെറിയ മൊബൈലൊക്കെ പറ്റും എൻ്റെ മൊബൈൽ എന്തായാലും കയറത്തില്ല എൻ്റെ മൊബൈൽ കുറച്ച് 6 ഇഞ്ച് ഉണ്ട് അപ്പോൾ അതെന്തായാലും കയറത്തില്ല അതേസമയം ഐഫോണും അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റും കേട്ടോ കാരണം അത്ര വലുതല്ലല്ലോ പിന്നെ ചെയ്തേക്കുന്നത് ഇത് ക്ലോത്ത് ആണ് കേട്ടോ ഈ ക്ലോത്തിലാണ് ആക്ച്വലി ഈ ഒരു ത്രെഡ് വർക്ക് വന്നേക്കുന്നത് ഗോൾഡ് ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് അതിൽ ചെറിയ ചെറിയ സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നതാണ് ഒന്നും പോലും ഇങ്ങനെ പൊന്തി നിൽക്കുന്നില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് 410 rupees ആണ് കേട്ടോ ആ ഒരു റേറ്റിന് എന്തായാലും ഇത് സൂപ്പറാണ് പൊതുവെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ പെർച്ചേസ് ചെയ്യുമ്പോഴേക്കും എന്തായാലും എബവ് 1000 വരും കേട്ടോ അപ്പോൾ 410 rupees നല്ല അടിപൊളി ക്ലച്ചാണിത് എന്തായാലും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്ത് നോക്കാം കേട്ടോ കാരണം നല്ല ഭംഗിയിൽ പെയർ ചെയ്യാൻ പറ്റും നല്ല സൂപ്പറാണ് ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഞാനത് ഓർക്കുന്നില്ല എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ സെക്കൻഡ് വൺ വന്നിട്ട് ഇത് ഈ ഒരു അടിപൊളി ചോക്കറാണ് കേട്ടോ ആക്ച്വലി നമുക്ക് ഇപ്പോൾ കല്യാണമൊക്കെ വരുന്ന ടൈമാണ് കല്യാണ സീസണൊക്കെ വരുമ്പോഴേക്കും നമുക്ക് റിസപ്ഷന് അതുപോലെ തന്നെ കല്യാണത്തിന് സാരിയുടെ ഒക്കെ ഒപ്പം അടിപൊളിയാണ് കേട്ടോ ചോക്കർ പൊതുവേ ഈ ഒരു ഇടയായിട്ട് എനിക്ക് ചോക്കർ പ്രാന്ത് കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഞാൻ എടുത്താണ് കേട്ടോ ചോക്കർ പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് പട്ട് സാരിയുടെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്ക് സിൽവർ ബോർഡറൊക്കെ വരുന്ന സാരി സിൽവർ കരയൊക്കെ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡാണ് ആ ഒരു സാരിക്കൊക്കെ പറ്റിയതാണ് കേട്ടോ
കാര്യമുണ്ട് ചോക്കർ അതുപോലെ തന്നെ റിസപ്ഷൻ ആണെങ്കിലും ലാച്ച അതുപോലെ ലെഹങ്ക അതിന്റെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചോക്കർ ആണ് ആൻഡ് ഇതില് ഇങ്ങനെ നടുക്ക് സ്റ്റോൺസ് ആണ് ട്ട വന്നേക്കുന്ന ഒരു റാണി പിങ്ക് സ്റ്റോൺസും അടിയിൽ ഫുൾ ബീഡ് വർക്സ് വന്നേക്കുന്ന ട്ട പേള തൂങ്ങി കിടക്കുന്നതാണ് അതുപോലെ തന്നെയാണ് കമ്മലും വന്നേക്കുന്നത് ആ നടുക്കത്തെ ആ ഒരു റൗണ്ടും അതിൽ ഇങ്ങനെ ഫുൾ സ്റ്റോൺസ് നമ്മളുടെ പേൾസ് തൂങ്ങി കിടക്കുന്നതാണ് ആക്ച്വലി ഇതിന്റെ റേറ്റ് വന്നിട്ട് 249 റുപ്പീസ് ആണ് ആ ഒരു റേറ്റിന് എന്തായാലും ഇത് അടിപൊളിയാണ് ട്ടോ ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക നല്ല ഓഫേഴ്സ് ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ വരുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ എടുത്തത് ആൻഡ് ഈ ഒരു നെക്ക് പീസ് ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും റേറ്റ് കുറഞ്ഞ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴേക്കും സെയിം തന്നെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ മേടിച്ചതാണ് കേട്ടോ ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ നോക്ക് ഇങ്ങനത്തെ സൽവാസിന്റെ ഒപ്പം പോലും ഇത് നല്ല രീതിയിൽ സ്യൂട്ട് ചെയ്യുന്നുണ്ട് നല്ല ഭംഗി തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ കഴുത്ത് ഇങ്ങനത്തെ വൈഡ് നെക്കൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനത്തെ ചോക്കേഴ്സ് ഒക്കെ ഇടുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആൻഡ് ഞാൻ പറഞ്ഞല്ലോ സാരീസിന്റെ ഒപ്പം ആണെങ്കിലും സൂപ്പറാണ് എല്ലാ ഡ്രസ്സിന്റെ ഒപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ചോക്കേഴ്സ് എല്ലാ ഡ്രസ്സിന്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചോക്കറാണ് എനിക്ക് ഊരാൻ തോന്നുന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇട്ടിട്ട് തന്നെ വീഡിയോ എടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഓക്സിഡൈസ് ജ്വല്ലറി അതായത് റിംഗ് സെറ്റ് ആണ് ഇത് 12 ഉണ്ട് ഞാൻ ഈ ഒരു 12 സെറ്റിന്റെ റിംഗ് മേടിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ആണ് 406 റുപ്പീസ് ആണ് ഈ ഒരു 12 സെറ്റിന് കാരണം പൊതുവെ നമ്മൾ ഷോപ്പിലൊക്കെ മേടിക്കുമ്പോൾ ഒരു റിംഗ് എന്തൊക്കെ വന്നാലും ഒരു 50 to 100 റേറ്റിന് വരും അപ്പം ഇത്രയും 12 പലതും പല ഡിഫറെന്റ് ഡിസൈൻസിൽ കിട്ടിയപ്പോഴേക്കും ഞാൻ മേടിച്ചതാണ് കേട്ടോ ചിലവർക്ക് തോന്നിയത് ഒരേപോലെ തോന്നിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ എല്ലാം ഓരോന്നും ഓരോ ഡീറ്റെയിലിങ്ങും ഡിഫറെന്റ് ആണ് കേട്ടോ സർക്കുലർ അതായത് റൗണ്ട് ഷേപ്പ് ആണെന്നേ ഉള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ ബട്ടർഫ്ലൈ ഷേപ്പ് ഉള്ളൂ ബാക്കി എല്ലാം റൗണ്ടാണ് പക്ഷെ എല്ലാത്തിന്റെയും ഡിഫറെന്റ് ഡിസൈൻസ് ആണ് എനിക്ക് ഇങ്ങനത്തെ ഓക്സിഡൈസ് റിംഗ്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും സെറ്റ് മേടിച്ചത് നമുക്ക് പല ഡ്രസ്സിന്റെ ഒപ്പം പെയർ ചെയ്യാൻ നല്ലതാണ് പിന്നെ ഒരു ഡിസൈൻ തന്നെ ഇട്ടുകൊണ്ടിരുന്നാലും എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എല്ലാത്തിനും ഈ ഒരു റിംഗ് മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റീസ് ഞാൻ മേടിച്ചത് കേട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പൊതുവേ മിക്കവർക്കും വലിയ റിംഗ്സ് ഒക്കെ ഇടാനായിട്ട് കുറച്ച് മടിയുണ്ടാവും ഇത് പക്ഷെ അത്ര വലുതൊന്നുമല്ല കേട്ടോ ആയിക്കൂടെ ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ വലുത് ബാക്കി എല്ലാം ഒരു മീഡിയം സൈസ് വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള റിംഗ്സ് ആണ് എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടത് മേടിച്ചതാണ് കേട്ടോ ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതിൽ ഞാൻ ഇഷ്ടപ്പെട്ട് നോക്കി മേടിച്ചതാണ് പക്ഷെ എല്ലാം ഡിഫറെന്റ് തന്നെയാണ് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ല ഒരേപോലത്തെ വരൂ എന്നുള്ളത് പക്ഷെ അല്ല എല്ലാം ഡിഫറെന്റ് ആണ് എനിക്ക് ഇട്ടിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓരോന്നും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ തേർഡ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഫുഡ് വെയർ ആണ് ആക്ച്വലി ജൂട്ടി ആണ് ജൂട്ടിന്നും മൊജറീസ്ന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും മൊജറീസ് എന്നൊക്കെയാണ് മൊജറീസ് രാജസ്ഥാൻ ഫുഡ് വെയർ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു ജൂട്ടിയാണ് ആക്ച്വലി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ജൂട്ടീസ് എൻ്റെ കയ്യിൽ ഇല്ല അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് പിന്നെ നമുക്ക് നല്ല ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യാനായിട്ട് നല്ലതാണല്ലോ പിന്നെ ഇതൊരു ഓറഞ്ച് യെല്ലോ ഡിസൈൻ വന്നേക്കുന്ന ജൂട്ടിയാണ് ആൻഡ് ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു പോം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ഈ ഒരു അകത്തെ ഫോമാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫോമാണ് നമുക്കിങ്ങനെ എന്താ പറയാ ഭയങ്കര പഞ്ഞിയാണ് നമുക്ക് ഇടുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ കാലിന് ചിലതൊക്കെ ഭയങ്കര ഹാർഡായിരിക്കുമല്ലോ പൊതുവെ ജൂട്ടീസൊക്കെ ഞാൻ ഷോപ്പിൽ ഇട്ട് നോക്കിയിട്ട് എനിക്കിതിന്റെ അടിവശം ഭയങ്കര ഹാർഡായിട്ട് തോന്നി അതുകൊണ്ട് എനിക്ക് ഇടുന്ന അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഞാൻ വന്ന് കഴിഞ്ഞ് ഇട്ടപ്പോൾ തന്നെ നല്ല സോഫ്റ്റും നല്ല ഫോമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടോ ഞങ്ങനെ ഉണ്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ആൻഡ് ഒരു വെൽവെറ്റ് ഇതാണ് കൊടുത്തേക്കുന്നത് പക്ഷെ എനിക്കിത് മഴയത്തൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ കാരണം വെച്ചാൽ വെൽവെറ്റ് ആയതുകൊണ്ടും അത് അത്ര ഭയങ്കര സ്മെല്ല് വരും അതുപോലെ തന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് 40 ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് പക്ഷെ പക്കാ സൈസാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 524 റുപ്പീസ് ആണ് കേട്ടോ ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ ബാക്കിലൊക്കെ ആണെങ്കിൽ നല്ല ഗ്രിപ്പാണ് കേട്ടോ നല്ല ഗ്രിപ്പുണ്ട് നമുക്ക് അങ്ങനെ തെന്നിപ്പോകത്തൊന്നുമില്ല പൊതുവെ ജൂട്ടീസിന്റെ ബാക്ക് സൈഡ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും പക്ഷെ ഇത് നല്ല ഗ്രിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് അപ്പം ഇതാണ് എൻ്റെ ഫോർത്ത് പ്രൊഡക്റ്റ് കേട്ടോ
നെക്സ്റ്റ് വണ്ണം ഒരു ക്ലച്ചസ് ആണ്. ആക്ച്വലി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ച ഒരു ക്ലച്ച് ആണ്. കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഞാൻ ഒരു റെഡ് കളർ മേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സിനൊപ്പം നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗോൾഡൻ വർക്കാണ് വന്നേക്കുന്നത്. അത് നല്ല ഫിനിഷിങ്ങിലാട്ടോ വന്നേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. ഓർഡർ ചെയ്ത് വരുമ്പോഴേക്കും ഇങ്ങനത്തെ ഇത്രയും ഭംഗിയുള്ളത് കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് കാണാനും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതേപോലെ നമുക്ക് ഹാങ് ചെയ്ത് ഇടാനും കൂടെ പറ്റും കേട്ടോ. പക്ഷേ നമുക്ക് ഹാങ് ചെയ്ത് ഇടുന്നേക്കാട്ടും കുറച്ചും കൂടെ ഭംഗി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ എടുക്കുന്ന കേട്ടോ ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 324 റുപ്പീസ് ആണ്. ആ ഒരു റേറ്റിന് എന്തായാലും ഇത് അടിപൊളിയാണ് കേട്ടോ. ബ്ലാക്കിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഒപ്പം റെഡ് കളർ റെഡിൻ്റെ ഒപ്പം ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ക്ലച്ചസ് ആണ്. ആൻഡ് ഒരു ഗോൾഡ് കളറാണ് ഇതിൽ ചുറ്റും പോയിക്കുന്നത്. ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഫോൺ വെക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞാൻ എൻ്റെ ഫോൺ ഇടാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. എനിക്കറിയില്ല. ഞാൻ ആ പറ്റും ഇല്ല. ഒരു മിനിറ്റ് എനിക്കെത്തോ. ഇല്ല പറ്റില്ല. എൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഫോൺ കുറച്ച് വലുതാണ്. ഇല്ല പറ്റില്ല. ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഐഫോണൊക്കെ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഐഫോണൊക്കെ ഇതിനെക്കാട്ട് ചെറുതല്ലേ. ഇത് 6 ഇഞ്ചാണ്. 6 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഫോൺ എന്തായാലും പറ്റുന്നില്ല. ഫോൺസ് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതേസമയം നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ ക്യാഷും അതുപോലെ തന്നെ കീയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കീ ക്യാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. മൊബൈല് വെക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ചുകൂടി ചെറിയ ഫോണാണെങ്കിൽ വെക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇങ്ങനെ പാർട്ടിക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഓക്സിഡൈസ് ജ്വല്ലറി സെറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ലോങ് ചെയിനും അതിൻ്റെ കൂടെ ഇയർ റിംഗ്സ് വരുന്ന ഒരു അടിപൊളി നെക്ക് പീസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവെ ഞാൻ ഇത്രയും വലിയ നെക്ക് പീസ് ഒന്നും ഇടാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കൊണ്ട് ഞാൻ മേടിച്ചതാണ്. കാരണം സാരീസിൻ്റെ ഒപ്പം സൽവാസിൻ്റെ ഒപ്പം ഇട്ട് നോക്കാലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. എനിക്ക് ഒരെണ്ണം ഞാൻ എൻ്റെ കസൻ സിസ്റ്ററിൻ്റെ എന്ന് ഞാൻ ഇട്ടപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലുത് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ പെൻഡൻ്റ് ആണെങ്കിൽ ഭയങ്കര വലിയ ടൈപ്പാണ് കേട്ടോ. സാരിയുടെ ഒപ്പം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഒരു ബ്ലാക്ക് സാരിയുടെ ഒപ്പം പെയർ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ സിൽവർ കരയൊക്കെ വരുന്ന സാരീസിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ട് സൂപ്പറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 185 റുപ്പീസ് ആണ്. ആ ഒരു റേറ്റിന് എന്തായാലും ഇത് അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ കൂടെ കമ്മലും ഉണ്ട് കേട്ടോ. കമ്മൽ അത്ര വലുതൊന്നുമല്ല, ചെറിയ കമ്മലാണ്. ഇതിങ്ങനത്തെ ചെറിയൊരു കമ്മലാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മാല ഇല്ലാണ്ട് തന്നെ ഈ ഒരു കമ്മൽ നമുക്ക് ഇടാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. മാല വേണമെന്നൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു കമ്മൽ ഇടാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഈ ഒരു ലോക്കറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വലിയ ലോക്കറ്റ് അല്ലേ. നമുക്കിങ്ങനെ സാരിയുടെ ഒപ്പം ആണെങ്കിലും ഈവൻ ഈ ചുരിദാറിൻ്റെ ഒപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. ഈ ചുരിദാറിൻ്റെ ഒപ്പമാണ് ഞാനത് പെയർ ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടും കൂടി ഇട്ടിട്ട് തന്നെ നല്ല ഭംഗിയല്ലേ. നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഈ ഒരു ചെയിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പൊതുവെ ഞാൻ കണ്ടേക്കുന്നത് ചിലതൊക്കെ ഇങ്ങനെ റൗണ്ട് ടൈപ്പൊക്കെയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പരന്നിരിക്കുന്ന ചെയിൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ മേടിച്ചത്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് തന്നെ. നല്ല ചെയിനിൽ വന്നിട്ട് ഈ ഒരു ലോക്കറ്റും കൂടെ വന്നപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടും ഒരു ചോക്കറാണ്. ഇതേപോലത്തെ സിൽവർ ചോക്കറിൽ ഇങ്ങനത്തെ ഒരു ഒരു പൂ വന്നേക്കുന്നത്. ഇതിൽ യെല്ലോ ഷേ യെല്ലോന്ന് പിങ്കും ഗ്രീനും വന്നേക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഇങ്ങനത്തെ പെയർ കമ്മലും കൂടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സെയിം ടൈപ്പ് കമ്മലും കൂടെ ഉണ്ട്. ഇത് ഇട്ടിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് സൽവാസിൻ്റെ ഒക്കെ ഒപ്പം ഇടാനായിട്ട് വളരെയധികം നല്ലതാണ്. ഇതേപോലെ പിങ്കിൻ്റെ ഒപ്പം പിങ്ക് കളറാണെങ്കിലും ഗ്രീൻ കളറാണെങ്കിലും ബ്ലാക്കൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാൻ നല്ലതാണ്. ഈവൻ ഞാൻ ഈ സൽവാറിൻ്റെ ഒപ്പം ഇട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
നല്ല രസമുള്ള ടൈപ്പ് ചോക്കറാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 394 rupees എന്താണ്ടാണ്. ആ റേറ്റിന് എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇതേപോലെ ബാക്കിൽ ത്രെഡാണ് വന്നേക്കുന്നത്, നല്ല കട്ടിയുള്ള രീതിയിലാണ്, പെട്ടെന്നൊന്നും പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ. ചില മാലയുടെ ഒക്കെ എന്ന് പറഞ്ഞാല് ഈ ത്രെഡ് ഒരു ഗോൾഡൻ കളർ ത്രെഡായിരിക്കും വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് നൂല് ഇഴകി പോവാൻ തോന്നും. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ഭംഗിയിലുള്ള ത്രെഡാണ് വന്നേക്കുന്നത്. ഈവൻ എന്താ പറയാ, ഡ്രസ്സിന്റെ ബാക്കി കിടന്നാലും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഒരു 4-layer ടൈപ്പ് ചെയിൻ ആണ് വന്നേക്കുന്നത്, ഇങ്ങനത്തെ 4-layer ആണ്. ആ ഒരു ലെയർ ഫുൾ ഇങ്ങനെ സിൽവർ ബീഡ്സ് ബീഡ്സ് പോലെ പോയിട്ട് നടുക്കാണ് ഈ ഒരു പെൻഡന്റ് വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ക്ലാസ് ലുക്കുള്ള ഒരു പെൻഡന്റ് കേട്ടോ. അപ്പം ഇതാണ് എന്റെ അടുത്ത പ്രൊഡക്റ്റ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ. ഞാൻ പറയില്ല, എനിക്ക് കൂടുതൽ ഈ പ്രാവശ്യം ഓർണമെന്റ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്, പിന്നെ ക്ലച്ചസും, ഇത് രണ്ടുമാണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പൊക്കെ കണ്ടോ, എനിക്ക് ഇങ്ങനത്തെ ഇനിയും കണ്ടാൽ ഞാൻ ഇനിയും മേടിക്കും കേട്ടോ. ഇതിന്റെ വേറെ കളേഴ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മേടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെ എന്ത് രസമല്ലേ കാണാൻ. ഈവൻ ഞാൻ ഇട്ടിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം കൊണ്ട് ഇട്ടിട്ട് കഴുത്തിൽ നല്ല എന്താ പറയാ, ഫുൾ കവർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ചോക്കർ. എനിക്ക് എന്തായാലും എന്താ പറയാ, എനിക്ക് ചോക്കേഴ്സ് വളരെയധികം കുറവാണ്. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാ ടൈപ്പും മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ തവണ ഇങ്ങനെ ഓരോ ഓർണമെന്റ്സ് മേടിച്ച് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി മേടിച്ചൊന്നും എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ എല്ലാം. ഞാൻ മേടിച്ചേക്കുന്ന എന്താണോ കാണിച്ചേക്കുന്നത് പിക്ചറിൽ അത് തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ. ലാസ്റ്റ് വൺ വന്നിട്ട് വീണ്ടും ഒരു ക്ലച്ച് ആണ്, വൈറ്റ് കളർ ക്ലച്ച് ആണ്. ഇത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ക്ലച്ചാണ് കേട്ടോ. ഇത് വൈറ്റ് ഒരു എന്താ പറയുക, റെക്സ്ലിൻ ടൈപ്പ് മെറ്റീരിയലാണ് വന്നേക്കുന്നത്. അതിൽ ഫുൾ ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് ഒരു റെയിൻബോ കളർ സ്വീക്വൻസ് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതാണ് ഒരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ, കണ്ട നിങ്ങൾക്ക് തിളക്കം കാണാൻ പറ്റുന്നുണ്ടോ, നല്ല രസമല്ലേ. ആൻഡ് ഈ ഒരു വൈറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കുക കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു ലക്ഷറി പ്രൊഡക്റ്റ് പോലെ സൂക്ഷിക്കുക, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെയും ആ ഒരു ഓപ്പൺ ചെയ്യണതും മറ്റതൊക്കെ എല്ലാം ഒരേപോലെയാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ചെയിൻ ഉണ്ട്, ചെയിൻ ഗോൾഡൻ കളർ ചെയിൻ അവൈലബിൾ ആണ്. ആൻഡ് അകത്താണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടു വെക്കാം കേട്ടോ, ക്യാഷ് കിട്ടു വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേകതര സ്മെല്ലാട്ടോ. എനിക്ക് തോന്നും എന്താ പറയാ, ഈ ഒരു മെറ്റീരിയലിന്റെ സ്മെല്ലാന്ന് തോന്നുന്നുട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതില് പ്രത്യേകിച്ച് എന്താ പറയാനല്ല, നല്ല എന്താ പറയാ, നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഇത് ഈ ഡ്രസ്സിന്റെ ഒക്കെ ഇട്ടിട്ട് തന്നെ നോക്കി എന്ത് രസം. ഓ, ഈ ഡ്രസ്സിന്റെ ഒപ്പം ഈ ഒരു മാലയും ഈ ഒരു ക്ലച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ശരിക്കും ഒരു പാർട്ടി പോണ ലുക്കൊക്കെ ഇല്ലേ. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 405 rupees എന്താണ്ടോ ആണോ, 405 ആണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മറന്നു, അതെ, 405 rupees ആണ് ഈ ഒരു ക്ലച്ചിന്റെ റേറ്റ് വന്നിട്ട്. ആൻഡ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ഈ പ്രാവശ്യം മേടിച്ചേക്കുന്ന എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രൊഡക്റ്റ് പോലും എനിക്ക് മനസ്സുകൊണ്ട് റിട്ടേൺ കൊടുക്കാനോ അല്ലാണ്ട് ഇഷ്ടപ്പെടായിക അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഈവൻ ഈ ഒരു ക്ലച്ച് ആണെങ്കിലും എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, വൈറ്റ് എടുക്കണോ, വൈറ്റ് വരുമ്പോഴേക്കും പ്യുവർ വൈറ്റ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരു അഴുക്ക് പിടിച്ച പോലെ തോന്നുമോ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമല്ലേ. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും ഞാൻ ഇടുന്ന വീഡിയോസ് കൂടുതലും എനിക്കിഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ മേടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ വെഡ്ഡിങ് സീസണൊക്കെയാണ്, അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലച്ചസും ഓർണമെന്റ്സൊക്കെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുഭവ സൈനിങ് ഓഫ്. ബൈ ബൈ.